സർക്കാർ മുസ്ലിങ്ങളെ ഉന്നമിച്ച് സംവരണം അട്ടിമറിക്കുകയാണെന്ന സംസ്ഥ ഭിന്നശേഷിക്കാർക്ക് സംവരണം നൽകാൻ മുസ്ലിങ്ങൾക്ക് ലഭിക്കേണ്ട തസ്തിക തട്ടിയെടുക്കുന്നത് അനീതിയാണ്. സർക്കാർ തിരുത്തിയില്ലെങ്കിൽ പ്രക്ഷോഭം തുടങ്ങുമെന്ന് എസ് കെ എസ് എസ് എഫ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സത്താർ പന്തല്ലൂർ 24നോട് പറഞ്ഞു. ഭിന്നശേഷി വിഭാഗത്തിന് സംവരണം ഏർപ്പെടുത്തുന്നതിനോ എന്തെങ്കിലും ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിനോ നമ്മളെതിരല്ല. എന്നാൽ ഇന്നും സംവരണ ആനുകൂല്യങ്ങൾക്ക് വേണ്ടി മുറവിളി കൂട്ടുന്ന, ഇന്നും പ്രാതിനിധ്യം പൂർണ്ണമല്ലാതെ പ്രാതിനിധ്യ അവകാശത്തിന് വേണ്ടിയിട്ടൊക്കെ പോരടിക്കുന്ന അല്ലെങ്കിൽ പോരാടുന്ന, അത്തരം ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം സംവരണം തന്നെ ഇതിനുവേണ്ടി എടുത്തു എന്നുള്ളത് മുസ്ലിം സമുദായത്തോട് കാണിച്ചിട്ടുള്ളൊരു കടുത്ത അനീതിയാണ്. അവരുടെ സംവരണം അട്ടിമറിക്കാത്ത രീതിയിൽ ഭിന്നശേഷി സംവരണം നടപ്പാക്കണം എന്നാണ് നമ്മുടെ ആവശ്യം. ഇതിപ്പോ തിരുത്തിയിട്ടില്ലെങ്കിൽ പ്രതിഷേധമായി മുന്നോട്ട് പോകാനാണോ പ്ലാന്? തീർച്ചയായിട്ടും എസ് കെ എസ് എഫ് മാത്രമല്ല, ഇത് മുസ്ലിം സമുദായം തന്നെ ഇതിനെതിരായ ശക്തമായ നിലപാടുമായിട്ട് വരും. കാരണം മുസ്ലിങ്ങൾ 10-12% സംവരണമുള്ള വിഭാഗത്തിൽ നിന്ന് 2% സംവരണം എടുത്തു കളയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നീതി നിഷേധമാണ്. ന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പലപ്പോഴും ഇതേപോലെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ഒരു വലിയ ഉന്നത തലങ്ങളിലുള്ള ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്ന് കൂടി സംശയിക്കാവുന്നതാണ്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് നിർത്തൽ ചെയ്ത സമയത്ത് കേരളത്തിൽ ആ സ്കോളർഷിപ്പ് നടപ്പാക്കും, ഇവിടെ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കുമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു. ഇപ്പം ആ സ്കോളർഷിപ്പിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളെ ആ സ്കോളർഷിപ്പിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായി. അതേപോലെ ഇവിടെ EWS ബന്ധപ്പെട്ട സംവരണം വരുന്ന സമയത്ത് പരമാവധി 10% എന്നുള്ളത് വളരെ പെട്ടെന്ന് നടപ്പാക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ EWS സംവരണം വളരെ ദ്രുതഗതിയിൽ നടപ്പാക്കുന്ന സമയത്ത് തന്നെയാണ് 10 വർഷം കൂടുമ്പോൾ സംവരണം പുനർനിർണയിക്കണമെന്ന കോടതി വിധി ഇതുവരെ ഇവിടെ നടപ്പാക്കുന്നില്ല.